പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിദ്യാർത്ഥികൾ നിങ്ങൾ സഹകരിക്കുക നമുക്ക് ആരംഭിക്കാം. ഇവിടെ മൂന്ന് കുപ്പി ഇരിപ്പുണ്ട്. ഞാനൊരു പേപ്പർ കീറി നിങ്ങളിലേക്ക് അറിയാം, ഞാൻ തിരികെ അറിയാം. അതിന് നിങ്ങൾ ആരൊക്കെ സഹകരിക്കുന്നു നോക്കാം. എന്റെ നേരിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കിടക്കില്ല കിട്ടും, അതുകൊണ്ട് ഞാൻ തിരികെ അറിയാം. അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. കുട്ടികളല്ല, മുതിർന്നവരെ എടുത്തോളൂ. ഓക്കെ, എല്ലാരും റെഡി അല്ലയോ? ഈ പേപ്പർ കിട്ടുന്നവര് മുന്നോട്ട് വരുക. അവിടെ ഇരിക്കാനും വിളിക്കണ്ടോ? പേടിക്കുന്നുണ്ട്. മുന്നോട്ട് നല്ലൊരു കാര്യം. എല്ലാവർക്കും പരിചയം ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ മൂന്ന് കളറില് കുപ്പികളുണ്ട്. ആദ്യം ഞാൻ പറയാം, മെന്റലിസം എന്ന് പറഞ്ഞ 100% സക്സസ് ഉള്ള പരിപാടിയല്ല. അത് കുറിച്ച് ആവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വിജയിക്കണമെന്നില്ല. നമ്മള് നിങ്ങള് നമ്മളിവിടെ സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഒന്ന് ഫ്രീ മൈൻഡിൽ നിൽക്കുക, നമുക്ക് ശ്രമിച്ചു നോക്കാം. അന്നേരം ഇതിനകത്ത് ഇഷ്ടമുള്ളൊരു കാര്യം സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. പറഞ്ഞേ മതി, കുഴപ്പമില്ല, എടുക്കണമെന്നില്ല. ഗ്രീൻ. ഓക്കെ, ഇവിടെ മൂന്ന് കുപ്പിയുണ്ട്. ഞാനിവിടെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കും കുപ്പി. മനസ്സ് ഇവിടെ ഇവിടത്തേക്ക് നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. എല്ലാം റെഡി അല്ലയോ? അതായത് നിങ്ങൾ വിചാരിക്കും ഈ കുപ്പി എല്ലാത്തിലും അങ്ങനെ കളർ എഴുതിയിരിക്കും. നമ്മള് നോക്കേണ്ടത് അടുത്ത കുപ്പിലൊന്ന് പരിശോധിക്കണ്ടേ? ഒരാള് മുന്നോട്ട്, ആരെങ്കിലും ഒരാള്, ഏതാണ്? ആര് വന്നു? ആരോ ഇല്ല. ആ ഈ സ്പൂണൊന്ന് പരിശോധിക്കാം. പൂച്ച പട്ടി ഒന്നും ആക്കുന്ന കാര്യമൊന്നല്ല ഇത്, ജസ്റ്റ് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സ്ട്രെങ്ത് പരിശോധിക്കുകയും നമ്മൾ സാധാരണ വീട്ടിൽ കഞ്ഞി കുടിക്കുകയും അതേ കൂട്ടുന്ന സ്പൂണാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും നോക്കണം? ഓക്കെ, ഇതിനകത്ത് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാം. ഇത്
ഓക്കെ ചെയ്തത് സ്വാഗതമാണല്ലേ ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്പൂണ് കണ്ടല്ലോ, എല്ലാരും കണ്ടല്ലോ പുള്ളിയുടെ മനസ്സ് എത്രത്തെ സ്ട്രോങ് നമ്മൾ നോക്കണം. ഈ സ്പൂണ് വളയും നോക്കണം, പിന്നെ തോറ്റടികൾക്ക് അല്ലെങ്കിൽ പൂവരുത് കേട്ടോ. നമുക്ക് നോക്കാം ഇത് വളയുന്നതായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും ഫീൽ ചെയ്യണം എങ്കിലേ നമുക്ക് ഇത് നടക്കും പരിപാടി. ഫീൽ ചെയ്ത് ശരിക്കും വളയുന്നതായിട്ട് ഫീൽ ചെയ്തോ? ഒന്നും ചെയ്യേണ്ടത് അല്ലാതെ ഒന്നും ചെയ്യണ്ട. ഫീൽ ചെയ്തത് വളയുന്നതായിട്ട് വളയട്ടെ, വളയട്ടെ സ്ട്രോങ് ആയിട്ട്. അല്ലേ ഒന്ന് കൈ അടിച്ച ഇങ്ങനെയല്ല. ഓക്കെ നമുക്ക് ഒരെണ്ണം ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അതുകൊണ്ട് മൂന്ന് പേര് മുന്നോട്ട് വരും, ലേഡീസോ ജെന്റ്സോ ആരെങ്കിലും. ഒന്നുമില്ല, അവിടെ വാങ്ങിക്കുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ആരൊന്നും വായിക്കത്തില്ലെന്ന്.